പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി വീണ്ടും അർജുൻ കടന്നു വന്നതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. തൻ്റെ മനസ്സിൽ പുതിയ പ്രണയവുമായി രാമേശ്വരത്തേക്ക് പുറപ്പെടുന്നതിനായി പിങ്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് പിങ്കി. എന്താണ്, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ആരാണിത്, ആരാണിവൻ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന നന്ദ പറയുകയാണ്, പിങ്കി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന്. പിങ്കി, ഇത് അർജുനല്ല, അർജുൻ്റെ മുഖഭാവമുള്ള മറ്റൊരാൾ മാത്രമാണ്. ഒരിക്കലും നീ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോവുകയാണ്. രാമേശ്വരത്തേക്ക് ഗൗതമിനെയും കൊണ്ടുപോയി വീണ്ടും പഴയ കാലങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് പിങ്കി വന്നു നിൽക്കുന്നത്. അതേസമയം അർജുൻ്റെ മുഖഭാവമുള്ള അവൻ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് എന്നും എന്തിനാണ് നന്ദ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നും ചോദിക്കുകയും മാത്രവുമല്ല തനിക്ക് ഉത്തരം ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ തൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ പിങ്കിയോട് അന്ന് അപകടത്തിൽ മരണപ്പെട്ടത് അർജുൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നന്ദ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ നന്ദ അർജുനല്ല, അത് അർജുൻ്റെ മുഖച്ഛായ മാത്രമുള്ള ഒരാളാണ്. പക്ഷേ ആ മുഖം കാണുന്നതോടെ തൻ്റെ മനസ്സിലേക്ക് അർജുൻ്റെ ഓർമ്മകളാണ് കടന്നു വരുന്നത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി, അത്രയധികം ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇനി കുറച്ച് ദിവസത്തേക്ക് അയാൾ ഈ വീട്ടിൽ തന്നെ കാണും എന്നുള്ള കാര്യം നന്ദ അറിയിച്ചതിനെ തുടർന്ന് ഇത് നന്ദയുടെ ഒരു ചതിയാണോ എന്നുള്ള സംശയം പിങ്കിയുടെ മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. തന്നെ വീണ്ടും ചതിക്കാനാണ് നന്ദ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുന്ന പിങ്കി ഇതിനൊരു തിരിച്ചടി കൊടുക്കണമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിങ്കിയോട് സംസാരിക്കുന്നതിനായി അയാൾ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് പിങ്കി വന്നു നിൽക്കുന്നത്. മാത്രവുമല്ല വീണ്ടും പിങ്കിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അർജുനെയാണോ അതോ ഗൗതമിനെയാണോ തനിക്ക് ഇഷ്ടം എന്നുള്ള ചോദ്യം. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.